കിസോഫ്ലവും ആർപ്പോ ആർത്തവവും അടക്കം ഉള്ള നവോത്ഥാനത്തിന്റെ ഭൂമികയിലാണ് രശ്മി ആർ നായർ എന്ന രശ്മി നായരും രാഹുൽ പശുപാലൻ എന്ന പശുപാലനും കേരളത്തിന്റെ നവോത്ഥാന അന്തരീക്ഷത്തിലേക്ക് കയറുന്നതും സഖാക്കളുടെ ഇഷ്ട ജോഡികളായി ഇഷ്ടതാരങ്ങളായി മാറുന്നതും. ആരാണ് ഈ രശ്മി തോമസ് ചോദിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ സമൂഹം? ഈ സഖാക്കൾ ചോദിച്ചിട്ടുണ്ടോ? ശബരിമലയിൽ നവോത്ഥാനം നടത്താൻ ഇറങ്ങിത്തിരിക്കുന്ന രശ്മി നായർക്ക് ഹൈന്ദവ വിശ്വാസങ്ങൾ, ഹൈന്ദവ മൂല്യങ്ങൾ എന്താണെന്നറിയാമോ? പൊതുസമൂഹം ആ ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് രശ്മി നായരുടെ, ഈ രശ്മി ആർ നായരുടെ ബാക്ക്ഗ്രൗണ്ട്? പശുപാലൻ രാഹുൽ പശുപാലനെ വിവാഹം കഴിച്ചതിനു ശേഷമുള്ള ഒരു പബ്ലിക് പ്രൊഫൈൽ അല്ലാതെ അതിനു മുമ്പുള്ള രശ്മി നായരുടെ കുടുംബ പശ്ചാത്തലം എന്താണ്? രശ്മി നായരുടെ അച്ഛന്റെ പേരെന്താണ്? രശ്മി നായരുടെ അമ്മയുടെ പേരെന്താണ്? രശ്മി നായരുടെ അച്ഛന്റെയും അമ്മയുടെയും കുടുംബ പശ്ചാത്തലം എന്താണ്? രശ്മി നായർ രശ്മി നായരാകുന്നതിന് മുമ്പ് രശ്മി നായരുടെ പേരെന്താണ്? പൂർണ്ണ പേരെന്താണ്? ഈ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ ചോദ്യമുയരുകയാണ്. ആ ചോദ്യത്തിന് അടിസ്ഥാനമാകുന്നത് ഹൈന്ദവ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ ഇറങ്ങുന്ന, സഖാക്കളെ പഠിപ്പിക്കാൻ ഇറങ്ങുന്ന, അതാണ് ദുര്യോഗം. പി ഗോവിന്ദപിള്ളയും EMS അടക്കമുള്ള ആധുനിക കമ്മ്യൂണിസ്റ്റ് ശില്പികൾ കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾ നിശ്ചയിച്ച ഇടത്ത്, കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനം നിശ്ചയിച്ച ഇടത്ത്, ഇന്ന് പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും സഖാക്കളുടെ കമ്മ്യൂണിസത്തിന്റെ ന്യായീകരണവും വിത്തുപാകുന്നതും രശ്മി നായരെയും പശുപാലനെ പോലെയുള്ളവരുമാകുമ്പോൾ, ആ കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനത്തിൽ നിന്ന് രശ്മി നായരും പശുപാലനുമൊക്കെ ഹൈന്ദവ നവോത്ഥാന നായകരായി മാറുമ്പോൾ, ആ ദുര്യോഗം കേരളത്തിന്റെ മണ്ണ് തിരിച്ചറിയുന്നത് EMS AKG പി ഗോവിന്ദപിള്ളയും കേളപ്പനും അതോടൊപ്പം ചട്ടമ്പി സ്വാമികളും ഒക്കെ വിത്തിറഞ്ഞ് വളമാക്കി മാറ്റി നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം, നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാക്കി മാറ്റിയ കേരളത്തിന്റെ മണ്ണിലേക്ക് ഹൈന്ദവ നവോത്ഥാനത്തിന്റെ നായികമാരായി പിണറായി വിജയന്റെയും കൊടിയേരി ബാലകൃഷ്ണന്റെയും സഖാക്കൾ രശ്മി നായരെ അവതരിപ്പിക്കുമ്പോൾ, അത് കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനത്തിനപ്പുറത്തേക്ക് ഹൈന്ദവ നവോത്ഥാനമാകുമ്പോൾ, ഈ ഹൈന്ദവ മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് പഠിച്ചു വളർന്ന വ്യക്തിത്വമാണോ രശ്മി ആർ നായരുടേത്, രശ്മി നായരുടേത് എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. ഈ ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമാകുമ്പോൾ മാധ്യമപ്രവർത്തകർ രശ്മി നായരുടെ പ്രൊഫൈൽ ചികയുന്നു. ആ പ്രൊഫൈലിൽ രാഹുൽ പശുപാലനുമായി വിവാഹത്തിന് മുമ്പുള്ള രശ്മി നായരുടെ പ്രൊഫൈൽ അപ്രത്യക്ഷമാണ്. രശ്മി നായരുടെ അച്ഛന്റെ പേരെന്താണ്? രശ്മി നായരുടെ അമ്മയുടെ പേരെന്താണ്? രശ്മി നായരുടെ കുടുംബ പേരെന്താണ്? രാഹുൽ പശുപാലൻ എന്ന നായർ ഈഴവ ദമ്പതികളുടെ മകനായ രാഹുലിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രശ്മിയുടെ പേരെന്താണ്? രശ്മി തോമസ് എന്നാണോ രശ്മിയുടെ പേര്? രശ്മി കുട്ടിക്കാലം കളിച്ചു വളർന്നത്, രശ്മി വിശ്വസിച്ച മതസംഹിതകൾ അത് ഹൈന്ദവ മതസംഹിതകളാണോ, ഹൈന്ദവ മൂല്യമാണോ, അതോ പള്ളികളിലും അരമനകളിലുമാണോ രശ്മി ആർ നായർ എന്ന രശ്മി നായർ കുട്ടിക്കാലം ചിലവഴിച്ചത്, വിശ്വാസം ചിലവഴിച്ചത്? അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ നവോത്ഥാനം ഇറങ്ങിത്തിരിക്കുമ്പോൾ, ക്ഷേത്ര നവോത്ഥാനത്തിനായി സഖാക്കൾ കൂടെ കൂട്ടുമ്പോൾ, ഹൈന്ദവ മൂല്യങ്ങൾ ഈ രശ്മി തോമസ് എന്ന് രശ്മി നായറായി മാറിയ രശ്മിക്കറിയാമോ? പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യമാണ് ആരാണ് രശ്മി നായരുടെ അച്ഛൻ. അത്രമാത്രം വ്യക്തമാക്കിയാൽ മതി. പൊതുസമൂഹം ഈ ചർച്ചകൾ നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ പബ്ലിക് പ്രൊഫൈലിൽ മുഴുവൻ തിരഞ്ഞു അതിന്റെ ദൃശ്യങ്ങൾ നാം കാണിക്കുകയും ചെയ്യും. ഒരിടത്തും രശ്മിക്ക് രശ്മി തോമസ് എന്ന ഫിഗർ ഉണ്ടോ എന്നറിയില്ല. രശ്മി ആർ നായർ എന്ന കമ്മ്യൂണിസ്റ്റ് നവോത്ഥാന നായികയുടെ അച്ഛന്റെ പേരില്ല, അമ്മയുടെ പേരില്ല, കുടുംബ പേരില്ല. രാഹുൽ പശുപാലൻ എന്ന ഈഴവ നായർ ദമ്പതികളുടെ മകൻ രാഹുലിനെ കല്യാണം കഴിച്ചതിനു ശേഷം മാത്രം രശ്മി ആർ നായരും രശ്മി പശുപാലനുമായിട്ട് അവതരിപ്പിക്കുന്നു. ഭർത്താവിന്റെ പേര് പറയുന്നുണ്ട്. ആ തരത്തിലേക്ക് രശ്മി നായരുടെ മുൻ ചിത്രം അപ്രത്യക്ഷമാകുന്നു എങ്കിൽ, ഈ ആർപ്പോ ആർത്തവവും ചുംബന സമരവും ശബരിമല നവോത്ഥാനവും അടക്കം കമ്മ്യൂണിസ്റ്റുകളും സഖാക്കളും ആധുനിക നവോത്ഥാന നായികയായി പ്രതിഷ്ഠിക്കുന്ന രശ്മി നായരുടെ പിൻകാലവും കൂടി വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം ഈ രശ്മി നായർക്കുണ്ടാകണം, രാഹുൽ പശുപാലൻ ഉണ്ടാകണം. പേരുകൾ മാറ്റുകയും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മത വർഗീയ വിദ്വേഷങ്ങളെ ഒളിപ്പിക്കാനുള്ള പേരുകളുടെ അവസാന ചിഹ്നവുമായി മാറരുത് നായർ എന്നും മേനോനെന്നും ഉൾപ്പെടെയുള്ള ചിഹ്നങ്ങൾ.
ആ ചിഹ്നങ്ങൾക്ക് പിന്നിൽ മറ്റു മതവിശ്വാസങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, അവരുടെ കുട്ടിക്കാലം, അവർ കളിച്ചു വളർന്ന മുറ്റങ്ങൾ, അവരുടെ വിശ്വാസ സംഹിതകൾ മറ്റു മതങ്ങളുടെയും മറ്റു രീതികളുമാണെങ്കിൽ അതിനെ നായരും മേനോനും ഉൾപ്പെടെയുള്ള വാലുകളിൽ മറയ്ക്കരുത് എന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ, താൻ ആരാണ്, തൻ്റെ അച്ഛൻ്റെ പേരെന്താണ്, തൻ്റെ അമ്മയുടെ പേരെന്താണ്, താൻ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന കേട്ടു വളർന്ന മാമൂലുകൾ, വിശ്വാസ മാമൂലുകൾ എന്താണ് എന്ന് പറയാനുള്ള ആർജവം രശ്മി നായരെ പോലെയുള്ള വിശ്വാസ കമ്മ്യൂണിസ്റ്റ് നവോത്ഥാന നായികമാർക്ക് ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയാണ് പൊതുവിടം. തിരഞ്ഞെടുത്തോളം കാണുന്നില്ല രശ്മി നായരുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കുടുംബപ്പേര്. കാണുന്നത് രാഹുൽ പശുപാലനുമായി വിവാഹം കഴിച്ചതിനു ശേഷം രാഹുൽ പശുപാലന്റെ ആ അഡ്രസ്സിൽ രശ്മിക്ക് മുന്നിൽ വന്ന, രശ്മിക്ക് പിന്നിൽ വന്ന നായർ എന്ന കൂട്ടിച്ചേർക്കൽ മാത്രം. അതിനു മുമ്പും രശ്മിക്കൊരു കൂട്ടിച്ചേർക്കലുണ്ടോ? പറയൂ രശ്മി. വെല്ലുവിളിക്കുകയാണ് പൊതുസമൂഹം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.